ചെറി ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ബട്ടർ മസാലയാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 പച്ചമുളക് കീറിയത് എന്നിവ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റി എടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും അത്യാവശ്യം ഒന്ന് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പൊഴി കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് വഴറ്റി എടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കഷ്ണം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. ബട്ടർ മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ചുവ ഇഷ്ടമല്ലാത്തവർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവേ. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത ശേഷം പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ച് എടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം അത്യാവശ്യം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് തക്കാളിയും ഒന്നുകൂടി വഴറ്റി എടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം 1/2 കപ്പ് ചെറുപയർ ഉപ്പിട്ട് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് അല്പം കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമുക്ക് 1 മൂടി വെച്ച് കൊടുത്ത് 1-5 മിനിറ്റ് കൂടി ഇതൊന്ന് പാകം ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെറുപയർ ഒന്നുകൂടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് 5 മിനിറ്റ് ഇത് തുറന്നു വെച്ചു കൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി ഇത് പാകം ചെയ്ത് എടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കൂടി ഞാനിത് പാകം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചപ്പാത്തിക്കും ചോറിനും എന്തിൻ്റെ കൂടെ ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.